കൊടിയത്തൂർ പിടിഎം ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള യാത്ര ദുരിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ ഒത്തുതീർപ്പിലെത്തി. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ഗ്രാമപഞ്ചായത്ത്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, സ്കൂൾ അധികൃതർ എന്നിവരുമായി നടന്ന ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്. കൊടിയത്തൂർ പിടിഎം ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള യാത്ര ദുരിതവുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ഗ്രാമപഞ്ചായത്ത്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, സ്കൂൾ അധികൃതർ എന്നിവരുമായി നടന്ന ചർച്ചയിൽ പരിഹാരമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്തിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ താമരശ്ശേരി DYSP അഷ്റഫ്, മുക്കം പോലീസ് ഇൻസ്പെക്ടർ പ്രജീഷ്, SI ജിതേഷ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ പത്മലാൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി, ഗ്രാമപഞ്ചായത്ത് അംഗം ഫസൽ കൊടിയത്തൂർ, റസാഖ് കൊടിയത്തൂർ, പിടിഎം ഹയർ സെക്കൻഡറി സ്കൂൾ പിടിഎ ഭാരവാഹികളും അധ്യാപകരും ആക്ഷൻ കമ്മിറ്റി നേതാക്കളും സംബന്ധിച്ചു. നിലവിൽ സ്കൂളിലേക്കുള്ള പ്രധാന റോഡിൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടതുള്ളതിനാൽ രണ്ട് ദിവസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കരാറുകാരുമായി ബന്ധപ്പെട്ടതോടെ പ്രശ്നത്തിന് പരിഹാരമാവുകയായിരുന്നു. തുടർന്ന് ഇരുഭാഗത്തും അറ്റകുറ്റ പ്രവൃത്തി നടത്തുന്നതിനും തീരുമാനമായി. ഗ്രാമപഞ്ചായത്ത് റോഡിനായി വകയിരുത്തിയ 2,50,000 രൂപയുടെ പ്രവൃത്തി ക്രിസ്മസ് അവധിക്കാലത്ത് തീർക്കുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. റോഡിന് വീതി കുറവായ സ്ഥലങ്ങളിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന്, ഉടമസ്ഥരുമായി സംസാരിക്കുന്നതിനും, രണ്ടാഴ്ചയ്ക്കകം വിവരമറിയിക്കുന്നതിനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ യോഗം ചുമതലപ്പെടുത്തി. അതുവരെ മുഴുവൻ സ്കൂൾ ബസ്സുകളും നിലവിലെ റോഡിലൂടെ സർവീസ് നടത്തുന്നതിനും യോഗത്തിൽ ധാരണയായി. ന്യൂസ് ബ്യൂറോ, മുക്കം.